പെട്ടെന്നൊരു ദിവസം ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് 12 സ്പേസ്ഷിപ്പുകൾ പ്രത്യക്ഷപ്പെടുന്നു. ലോകത്തുള്ള ഓരോ രാജ്യങ്ങളും കൺഫേം ചെയ്യുന്നു ഇത് തങ്ങളുടേതല്ല എന്ന്. ഓരോ ഗവൺമെൻറ്റും ഈ ഷിപ്പിലുള്ള ആളുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുമുണ്ട്. എന്നാൽ അവരുടെ മറുപടി നമുക്ക് മനസ്സിലാവുന്നതായിരുന്നില്ല. ലോകമെങ്ങും ഭീതി പടർന്നു. ലോകാവസാനം അടുക്കാൻ പോവുകയാണെന്ന് വാർത്ത കാട്ടുതീ പോലെ പടർന്നു. ഇനി ഗവൺമെൻറ്റിന് വെറുതെ ഇരിക്കാൻ പറ്റില്ല, എന്തെങ്കിലും ആക്ട് ചെയ്തേ പറ്റൂ. അതുകൊണ്ട് ഓരോ പ്രധാനപ്പെട്ട രാജ്യങ്ങളും അവരുടേതായ ഒരു ടീം സെറ്റാക്കുന്നു. എന്തിനാണെന്ന് വെച്ചാൽ ഈ സ്പേസ്ഷിപ്പിൽ പോകുവാനും അവിടെയുള്ള ഏലിയൻസുമായി സംസാരിക്കാനും വേണ്ടി. അങ്ങനെ അമേരിക്ക സെറ്റ് ചെയ്യുന്ന ടീമിലെ ഹെഡാണ് ലൂയിസ് ബാങ്ക്സ് എന്ന ലിംഗ്വിസ്റ്റിക് പ്രൊഫസർ. അവരെ സഹായിക്കാനായി ഇയാൻ റൊണോളി എന്ന ശാസ്ത്രജ്ഞനും ഉണ്ട്. ഇവരടങ്ങുന്ന ടീം ഈ ഏലിയൻ ഷിപ്പിലേക്ക് പോവുകയാണ്, അവരുമായി സംസാരിക്കാനും എന്തിനാണ് അവർ വന്നതെന്ന് അറിയാനും വേണ്ടി. ഡെന്നിസ് വില്ലിനുവിൻ്റെ സംവിധാനത്തിൽ 2016 പുറത്തിറങ്ങിയ അമേരിക്കൻ സയൻസ് ഫിക്ഷൻ ചിത്രമായ അറൈവലിൻ്റെ ഒരു പ്ലോട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഏലിയൻ എന്ന് കേൾക്കുമ്പോഴും സയൻസ് ഫിക്ഷൻ എന്ന് കേൾക്കുമ്പോഴും നമ്മൾ പലരുടെയും നെറ്റി ചുളിഞ്ഞേക്കാം. അതിന് കാരണം ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഏലിയൻസും VFX കുറച്ച് കുത്തിനിറച്ച കുറേ ഫൈറ്റ് സീനും ഒക്കെ കണ്ട് നമ്മൾ മടുത്തു, അതുകൊണ്ടാണ്. എന്നാൽ അങ്ങനെയുള്ളവർക്ക് ഒരു ഫ്രഷ് ട്രീറ്റ് ആയിരിക്കും ഈ സിനിമ. അങ്ങനെ ഞാൻ പറയാൻ പല കാരണങ്ങളുണ്ട്. അതിലൊന്നാമത്തേത്, എന്താണ് സംഭവമെന്ന് നമുക്ക് ഒരു സ്റ്റേജ് വരെ പിടിതരാത്ത, എന്നാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ നമ്മളുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു സ്ക്രിപ്റ്റാണ് ഇതിൻ്റെ ഒന്നാമത്തെ ഫാക്ടർ. രണ്ടാമത്തെ ഫാക്ടർ എന്ന് വെച്ചാൽ ഇതിൻ്റെ മേക്കിംഗ് ആണ്. ഒരു തണുത്ത കാലാവസ്ഥയുടെ ആംബിയൻസാണ് സിനിമ മുഴുവൻ വന്നിരിക്കുന്നത്. അതിൻ്റെ ലൊക്കേഷൻ സെലക്ട് ചെയ്തതാകട്ടെ, സിനിമാറ്റോഗ്രഫിയോ ബാക്ക്ഗ്രൗണ്ട് സ്കോറോ വിഷ്വൽ എഫക്ട്സോ എന്തുമാകട്ടെ, ആ ഒരു ഫീല് കൃത്യമായിട്ട് നമ്മളിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ളതാണ്. ഇതിലൊരു സീനുണ്ട്, ലൂയിസ് ബാങ്ക്സ് ഏലിയൻഷിപ്പിൽ ഒരു ഗ്ലാസ്സിൽ കൈ വെക്കുന്ന ഒരു സീൻ. ആ ഗ്ലാസിൻ്റെ തണുപ്പ് അത് കാണുമ്പം നമ്മുടെ കയ്യിൽ ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു മേക്കിംഗ് ആണ് ഇതിനുള്ളത്. അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സീനുമായിരുന്നു. നമ്മുടെ നാട്ടിൽ നമ്മൾ നമ്മുടെ ഭാഷ സംസാരിക്കുന്നു, പുറത്തൊരിടത്ത് പോയാൽ അവിടുത്തെ ഭാഷ നമ്മൾ പഠിച്ച് അവിടെ ചെന്ന് സംസാരിക്കുന്നു. എന്നാൽ ഇതിലുപരി ഭാഷ എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണ്, അതിൻ്റെ വ്യാപ്തി എന്താണ് എന്ന് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നുണ്ട് ഈ സിനിമ. അതിലവർ വിജയിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് പേർക്കെങ്കിലും ഭാഷ എന്നതിനോട് കൂടുതൽ പഠിക്കാനുള്ള ഒരു താല്പര്യം ഈ സിനിമ ഉണ്ടാക്കുവാനുള്ള ഒരു സാധ്യതയും ഉണ്ട്. മുടക്കുമുതലിൻ്റെ 4 ഇരട്ടിയിലധികം പണം വാരിയ സിനിമ, ഡെന്നിസ് വില്ലനൂവിൻ്റെ സംവിധായക മികവിനെയും ആമി ആഡംസിൻ്റെ അഭിനയ മികവിനെയും ക്രിട്ടിക്സ് വരെ പ്രകീർത്തിച്ച സിനിമ, 8 ഓസ്കാർ നോമിനേഷൻ ലഭിക്കുകയും അതിലൊന്ന് വിജയിക്കുകയും ചെയ്ത സിനിമ, ഇത് നിങ്ങളും കാണേണ്ട ഒരു സിനിമ തന്നെയാണ്. സയൻസ് ഫിക്ഷൻ ഇഷ്ടപ്പെടുന്ന എല്ലാ ആൾക്കാരും ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട ഈ സിനിമ ഞാൻ എല്ലാവർക്കും വേണ്ടി സജസ്റ്റ് ചെയ്യുന്നു. താങ്ക് യു.